ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്ന നാം ഓരോരുത്തരിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ അടിയങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു അർഥാവേ അങ്ങയുടെ വചനം ദേവേ ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കടന്നു പോകുമ്പോൾ അങ്ങ് തന്നെ വചനം സംസാരിക്കണം അങ്ങയുടെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടപെടുമാറാകണമേ നാഥ മാനവും മഹത്വവും അങ്ങെടുക്കണം നല്ലേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത് കിണറ്റിലെ പൊതിഞ്ഞതായിട്ടുള്ള ഒരു കല്ല് ഇവിടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കേടെ ദേശത്തെത്തി അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻ കൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ ആ കിണറിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ആ കിണറിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നത് കൊണ്ട് ആടുകൾ അവിടെ കടന്നു വന്നിരുന്നാലും ജലം കുടിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഇവിടെ വെള്ളമുണ്ട് കിണറുണ്ട് മറ്റ് കാര്യാദികളൊക്കെയുമുണ്ട് എന്നാൽ തടസ്സമായി നിൽക്കുന്നത് ഒരു കല്ലാണ് ഇന്ന് പലരുടെയും ഹൃദയങ്ങളുടെ അവസ്ഥ ഇപ്രകാരമായിരിക്കുന്നു അനുഭവമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കുന്നു എന്നാൽ നിറഞ്ഞ പാത്രങ്ങളാക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടതായിട്ടുള്ളൊരവസ്ഥയായിരുന്നു കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട് അങ്ങനെ ലോകത്തിൻ്റെ മോഹത്തിൽ പെട്ടുപോകുന്നതായിട്ടുള്ളൊരവസ്ഥയിലാണ് ദൈവവചനം കേൾക്കുമ്പോഴൊക്കെയും ഫറവോൻ എപ്രകാരമാണോ ഹൃദയത്തെ കഠിനമാക്കിയത് അപ്രകാരം നമ്മളും ആയിരിക്കുന്നു അപ്പോസിനായ പൗലോസ് ഇപ്രകാരം നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം ശരിയായ വിധം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ മോശയും അഹരോനും ഫറവോന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന ഇസ്രായേൽ മക്കളെ വിടിവിക്കണമെന്ന് പറഞ്ഞപ്പോഴ് ഫറവോന്റെ ഹൃദയം എപ്രകാരമാണോ കഠിനപ്പെടുന്നത് അപ്രകാരം ഒരു കാഠിന്യം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കുന്നു നമ്മളും പലപ്പോഴും അടയപ്പെട്ടതായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കുന്നു ഏകാന്തതയുടെ ഒരു അവസ്ഥയിലായിരിക്കുന്നു മൂടപ്പെട്ടതായിട്ടുള്ള അനുഭവത്തിലായിരിക്കുന്നു എന്നാൽ ആ മൂടി തുറന്നെങ്കിൽ മാത്രമേ ആ കല്ല് നീക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുകയും യഥാർത്ഥ ഒരു മാറ്റം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്റ്റായ പൗലോസ് ആസ്യയിലെ ദേശാധിപതിയായ ഫിലി ഫെലിക്സിൻ്റെ അടുത്ത് ചെന്ന ദൈവവചനം സംസാരിക്കുമ്പോൾ ഇന്ദ്രിയ ജയം ന്യായവിധി എന്നതിനെ എന്നതിനെ കുറിച്ച് ദൈവവചനം സംസാരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാതെ പിന്നേക്ക് കടന്നു വരുവാൻ അവൻ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു ദൈവവചനത്തിൽ ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോഴ നമ്മളോട് ഇടപെടുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോഴ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോഴ പലപ്പോഴും നാം ഹൃദയത്തെ കല്ലുകൊണ്ട് അടയ്ക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണ് നാളത്തേക്ക് കടന്നു വരാം അല്ലെങ്കിൽ നാളെ ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നാളെ മാനസാന്തരപ്പെടാം അല്ലെങ്കിൽ പിന്നീടാകട്ടെ അല്ലെങ്കിൽ ഇനി വരുന്ന ഒന്നാമത്തെ വർഷത്തിൻ്റെ ഒന്നാമത്തെ ആരാധനയിലാകട്ടെ എന്നൊക്കെയും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് നാല് വിരൽ നീളമാണ് അത് ഏകദേശം തീർന്നു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുവാൻ തക്കവണ്ണം ഷോപ്പിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ സാധനങ്ങൾ അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങളിലേക്ക് നോക്കിയിട്ട് ചോദിക്കും ഇത് എത്രത്തോളം വാറണ്ടി ഉണ്ട് എത്രത്തോളം നിലനിൽക്കുമെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തികൾ പറയും ഒരഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഇത് മുന്നോട്ട് പോകും വാറണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ടെന്നൊക്കെയും പറയും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു കാര്യം പറയുന്നത് മനുഷ്യന്റെ ജീവിതമാണ് അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കല്ലാക്കാതെ ദൈവവചനം പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുവാനും തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നമ്മൾ ഒരുക്കി കൊടുക്കണം ദൈവവചനം നമ്മുടെ കൈ കരങ്ങളിലുണ്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നന്മ തിന്മകളെ കുറിച്ച് പഠിപ്പിച്ച് നന്മയുടെ പാതയിൽ നടപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു എല്ലാ കാര്യങ്ങളും നമ്മോട് കൂടെ പക്ഷേ നമ്മളിൽ പലരുടെയും അവസ്ഥ എന്താണ് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ തന്നെ കല്ലുകൊണ്ട് മൂടി വച്ചിരിക്കുന്നതായിട്ടുള്ളൊരു അനുഭവമാണ് എന്നാൽ ഇവിടെ വേദപുസ്തകം എന്താണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കുകയാണ് എങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം പറയുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെയും കൂടുകയും അവർ കിണറ്റിൻ്റെ വയ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വയ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്തു ഇവിടെ യാക്കോബ് ആ കല്ല് നീട്ടി ആ കല്ല് നീക്കിയതിനു ശേഷം അവിടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും ഇവിടെ നമ്മുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ദൈവവചനം കടക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ കല്ലുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവവചനം യഥാക്രമം മനസ്സിലാക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ് നാം ഓർത്തുകൊള്ളണം വെളിപ്പാട് പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവരെന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും അപ്രകാരം കർത്താവിന് ഒരവസരം നിൻ്റെ ജീവിതത്തിൽ കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും നിൻ്റെ ഹൃദയത്തിൽ മൂടി വച്ചിട്ടുള്ളതായുള്ള ആ കല്ലുകൾ മാറ്റിയിട്ട് നിൻ്റെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ആ അനുഭവങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന് നീ പ്രാധാന്യം കൊടുക്കുകയാണ് എങ്കിൽ ദൈവവചനത്തിന് നീ ആ അവസരം കൊടുക്കുകയാണ് എങ്കിൽ ദൈവവചനം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കും അപ്രകാരം കല്ല് നീക്കിയപ്പോൾ കിണറ്റിലെ കല്ല് നീക്കിയപ്പോൾ യാക്കോബിന് ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു ഇവിടെ ജലമെന്ന് പറയുന്നത് ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആത്മീകമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ജീവജലം നാം കുടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം ആ ജീവജലം നമുക്കായിട്ട് നൽകുന്നത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ജീവജലം കുടിപ്പാൻ തക്കവണ്ണം സാധ്യമായിത്തീരും അവനിന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു അവൻ നിനക്ക് ജീവജലം നൽകുവാൻ തക്കവണ്ണം താൽപ്പര്യപ്പെടുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ് നാം ആ ഇടയനെ മറക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് ആ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ തന്നെ ബലിദാനം ചെയ്യുന്നതായിട്ടുള്ള ഒരിടയനാണ് അവൻ ബലിദാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മറ്റൊരു ഇടയനും അനുകരിക്കുവാൻ സാധിക്കാത്ത മറ്റൊരു ഇടയനും പറയുവാൻ തെക്കവണ്ണം ഇല്ലാത്തതായിട്ടുള്ളൊരു കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലുണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന സാത്താനെ അവനെപ്പോഴും അവനെ അതിനെ നിന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവനെ നമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നാം എപ്പോഴും ഓർത്തുകൊള്ളണം നമ്മുടെ ജീവിതങ്ങളിൽ പലവിധമാകുന്ന ഉണ്ടാകും നമ്മൾ തന്നെയാണ് പലപ്പോഴും ദൈവവചനം മൂടപ്പെട്ടതായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്നത് നാം ഓർത്തുകൊള്ളണം ദൈവത്തിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നു ഇന്ന് നമ്മൾ കേൾക്കുകയാണ് എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു മാറ്റത്തിൻ്റെ അനുഭവം ഉണ്ടാകണം ആ ഇടയശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തർക്കും ദൈവ ജീവജലം നൽകുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു നീയത് ലഭിക്കാൻ തക്കവണ്ണം യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണോ നീ നിന്റെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ ഇന്നും നിന്റെ ഹൃദയം അവസ്ഥയിലാണോ ഇവിടെ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് അതിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നു അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ നമ്മൾ ഓർത്തു കൊള്ളണം നമ്മൾ അവൻ്റെ ആടുകളാകുന്നു നാം നടയൻ്റെ യഥാർത്ഥ ദൗത്യം എന്താണ് വന്യജീവികൾ ആടുകളെ കടിച്ചു കീറുവാൻ തക്കവണ്ണം കടന്നു വരുമ്പോൾ അവയെ സംരക്ഷിക്കണം ആ അവയെ സംരക്ഷിക്കേണ്ട കടമ ഇടയനാണ് പലപ്പോഴും അവരുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകും എന്ന സാഹചര്യങ്ങളിലൂടെ ഇടയൻ കടന്നു എങ്കിലും ആടുകൾക്ക് വേണ്ടി അവർ തൻ്റെ ജീവനെ തന്നെ എന്ത് ചെയ്യുന്നു ബലിഹർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് ഇവിടെ ദാവീദ് മഹാരാജാവ് ആട്ടിൻകൂട്ടത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ കരടിയേയും സിംഹത്തെയും കൊല്ലുന്ന ഒരനുഭവം കടന്നു വന്നു ആ വൈൽഡ് അനിമൽസ് അതായത് കാട്ടു മൃഗ മൃഗങ്ങൾ കടന്നു വന്നപ്പോൾ തൻ്റെ ജീവൻ പോലും ത്രിമത്കരിച്ചുകൊണ്ട് തൻ്റെ ജീവൻ പോലും അതിനെ നോക്കാതെ ഒരു വിരയും കൽപ്പിക്കാതെ ആടുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദാവീദ് മഹാരാജാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൈക്കലെ ആടുകൾക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു തൻ്റെ കൈക്കലെ ആടുകൾക്ക് സംരക്ഷണം നൽകുവാൻ തക്കവണ്ണം അവനെപ്പോഴും കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നാൽ നമ്മളിൽ പലരുടെയും അവസ്ഥ എന്താണ് നമ്മളിൽ പലരുടെയും രീതികൾ പ്രകാരമാണ് നമ്മളുടെ പലരുടെയും ജീവിത രീതികളും അതുപോലെ തന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ അനുരൂപമായിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന ഇടയനെ മനസ്സിലാക്കാതെ നാം പോകുന്നതായിട്ടുള്ളൊരു അനുഭവം അവന്റെ ശബ്ദം നാം തിരിച്ചറിയുന്നുണ്ടോ അവൻ ഇന്നും നിന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നു ഈ പാപ പങ്കുലമായിട്ടുള്ള ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ ചെളിക്കുണ്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ വിളിച്ചു കൊണ്ടിരിക്കുന്നു നീ അത് മനസ്സിലാക്കുന്നുണ്ടോ നീ അത് കേൾക്കുന്നുണ്ടോ അതോ നിന്റെ ഹൃദയത്തിൽ നീ കല്ലുകൾ വെച്ച് മൂടിയിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണോ എന്ന നിന്നെ തന്നെ ശോധന ചെയ്യുന്ന ഒരു കാലഘട്ടം കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇടയന്റെ വിളി നീ കേട്ടില്ല എങ്കിൽ ഒരിക്കലും നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന് നീ ഓർത്തുകൊള്ളണം എപ്പോഴും ദൈവവചനം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ കൃപയുടെ കാലഘട്ടം അവസാനിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അത് നീ ഓർത്തു ഓർത്തുകൊള്ളണം ദൈവവചനം നിന്നോട് സംസാരിക്കുന്നു ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാ അതുകൊണ്ട് നീ കർത്താവിൻ്റെ അരികിലേക്ക് മടങ്ങി വരിക അവന്റെ വിളി മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം മനസ്സിലാക്കിക്കൊണ്ട് നീ അവന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം നിന്റെ ഹൃദയത്തിൽ നീ തന്നെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ആ കല്ലുകളെ മാറ്റിയതിന് ശേഷം ദൈവത്തിൻറെ അരികിലേക്ക് കടന്നു വരിക ഇവിടെ യാക്കോബ് ആ കല്ല് തുറന്നു തുറന്നുകൊടുത്തപ്പോഴ് ആടുകൾക്ക് ജീ ജലം കുടിക്കുവാൻ തക്കവണ്ണം സാധിച്ചു അതുപോലെ നിന്റെ ഹൃദയത്തിലെ ആ കല്ലുകളെയൊക്കെയും മാറ്റി നീ ദൈവത്തിൻ്റെ അരികിലേക്ക് നീ പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ജീവജലം നിനക്ക് ആവോളം ഭക്ഷിപ്പാൻ തക്കവണ്ണം ആവോളം പാലം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായി തീരും കാരണം വലിയവനായ കർത്താവായി യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് അവൻ നമ്മെ കരുതുമെന്ന വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ഇവിടെ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അവനോ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു പോകുന്നു ഇന്ന് നീ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നീ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവീക പൈതലായിട്ട് മാറണം നീ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി അനുരൂപമായിക്കൊണ്ട് അപ്രകാരം നിന്റെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക ആ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോഴാണ് വാടാത്ത കിരീടം നിനക്കായിട്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്നു ഈ ലോകത്തിലെ കാര്യങ്ങളിലെ നിനക്ക് കഷ്ടതകൾ ഉണ്ടായിരിക്കാം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം നീ ദൈവം വിശ്വസ്തയോടെ മുറുക പിടിക്കുമ്പോൾ പലതും ത്യജിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം എന്നാൽ ഇടേ ശ്രേഷ്ഠൻ വാടാത്ത ഒരു കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നിനക്ക് തീരും ജീവജലം നദി കുടിക്കുവാൻ തക്കവണ്ണം ജീവജലം കുടിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധ്യമായി തീരും അപ്രകാരം നിന്റെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കൊള്ളുക നിന്റെ ഹൃദയത്തിലെ കല്ലുകളൊക്കെയും മാറ്റിക്കൊണ്ട നീ ദൈവവുമായിട്ട് അടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കണം ഈ കല്ല് ഒരു ഓർമ്മയുടെ കല്ലായിട്ട് നിന്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ അപ്രകാരം ഈ സാത്താൻ നിന്നെ വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സാത്താൻ നിന്നെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് രക്ഷാകവചങ്ങളൊക്കെയും അണിഞ്ഞുകൊണ്ട് അവനോട് പോരാടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം അങ്ങനെ പോരാടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അനുദിനം നീ ദൈവവചനം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലായിട്ട് മാറണം അല്ലാതെ നീ ദൈവവചനത്തോട് വിരുദ്ധത കാണിച്ചിട്ട് ദൈവവചനത്തോട് മറുതലിച്ചിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ കാതുകളെ അടച്ചു കളഞ്ഞിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ കളയുന്ന ഒരു അനുഭവമാണ് എങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ സാധിക്കാതെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും നിന്റെ ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട നീ ആസ്യയിലെ ഫിലിപ്പ് എന്ന് പറയുന്ന ആ ദേശാധിപതി ആ വചനം കേൾക്കും കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം ചൂടുപിടിച്ച് അവൻ ഭയത്തിൻ്റെ അനുഭവത്തിലായിട്ട് പോലും അവൻ നാളത്തേക്ക് അത് മാറ്റിവെച്ചു അവൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ളൊരു അനുഭവത്തിലേക്ക് മാറ്റു അപ്രകാരമല്ല നീ ദൈവോചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ട അപ്രകാരം നിന്റെ ജീവിതങ്ങളെ നീ ക്രമപ്പെടുത്തിക്കൊള്ളുക അപ്രകാരം ഒരു മാറ്റത്തിൻ്റെ അനുഭവം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അപ്രകാരം നിന്റെ ഹൃദയത്തിലെ അടച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒഴിഞ്ഞ സ്ഥലത്ത് കർത്താവായി യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരിക അവൻ നിന്നെ വഴി നടത്തും അവൻ നല്ല ഇടയനാണ് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളുക ഈ അന്ത്യനാളുകളില് പലവിധമാകുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ യേശു ക്രിസ്തുവിന്റെ കരം നീ പിടിക്കുകയാണ് എങ്കിൽ ആ ഇടയ ശ്രേഷ്ഠൻ നിന്നോടുകൂടെ ഇരിക്കുകയാണ് എങ്കിൽ എന്ത് പ്രതിസന്ധികൾ വന്നിരുന്നാലും അവൻ നിന്നെ കരുതും അവൻ നിന്നെ വഴി നടത്തും അവൻ നിന്നെ അനുദിനം വഴി നടത്തി കരുതിക്കൊള്ളുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അവൻ്റെ സംരക്ഷണയിൽ നാം നമ്മുടെ കരങ്ങളെ തന്നെ സമർപ്പിക്കാം അവൻ്റെ സംരക്ഷണയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം അവന് അകത്ത് പ്രവേശിക്കുന്നതിലായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുക്കാം അപ്രകാരം ഇടയശ്രേഷ്ഠൻ പ്രവേശിക്കുമ്പോൾ അപ്രകാരം ഇടയശ്രേഷ്ഠൻ നമ്മുടെ ഹൃദയങ്ങളിലേക്കായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ തക്കവണ്ണം സാധിക്കും അനേകം വൻ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം പോകുന്നു അനേകം വൻ കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിപ്പാൻ തക്കവണ്ണം പോകുന്നു ഈ ലോകം ഇപ്രകാരം ഇരിക്കുകയില്ല ഓരോ ദിവസവും ഭൂമിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രതിസന്ധികളും പുതുതായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു പുതുതായി രോഗങ്ങൾ ഉണ്ടാകുന്നു പലവിധമാകുന്ന ഭാരങ്ങളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു ഒന്നും തികയാൻ കഴിയാത്തതായിട്ടുള്ളൊരു സാഹചര്യത്തിലായിരിക്കുന്നു മനുഷ്യൻ ആയിരിക്കുന്നത് ഒന്നിനും അവനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്തതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് മനുഷ്യനായിരിക്കുന്നത് എന്നാൽ ആ ഇടയശ്രേഷ്ഠൻ്റെ അരികിലേക്ക് നീ ചെല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നെ കരുതുമെന്ന വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു യോഹന്നാൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം പറയുന്നു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിന്ന് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് ആ നിത്യജീവൻ്റെ നീരുറവ നാം കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു നാളും ദാഹിക്കുകയില്ല നാം അപ്രകാരം ജീവജലം അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നാം കടന്നു വരണം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആ മാറ്റത്തിന് ഒരു അനുഭവം ഉണ്ടാകണം അപ്രകാരം ദൈവവചനം കേൾക്കുമ്പോൾ ആ ജീവജല നദിക്ക് ഇരുന്നു കൊണ്ട് ജീവജലം നദിയിൽ നാം അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അത് ആ പാനീയം ചെയ്തുകൊണ്ട് കർത്താവിനോടൊപ്പം ആയിരിപ്പാൻ തെക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ വഴി നടത്തുമാറാകട്ടെ അപ്രകാരം ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നു ആ കല്ല് നമ്മുടെ ഹൃദയങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ആ സ്ഥിതിവിശേഷം നമുക്ക് ലഭിക്കുകയില്ല നിത്യ ജീവിതത്തിന് നിത്യജലം നമുക്ക് ലഭിക്കുകയില്ല ആ ജീവജലം നമുക്ക് എരിയാ യഥാക്രമം അനുഭവിപ്പാൻ തക്കവണ്ണം സാധ്യമാകാതെ പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് നമ്മെപ്പോഴും കരുതുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവായി യേശു ക്രിസ്തു അവൻ്റെ കരങ്ങളിൽ നിന്ന് നാം അത് പ്രാപിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ നശ്വരമായിരിക്കുന്ന ലോകത്തിൽ നമുക്ക് ശാന്തിയും സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കും ഈ കല്ല് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സ്മാരകത്തിൻ്റെ കല്ലായിരിക്കട്ടെ ഈ കല്ല് എപ്പോഴും നിങ്ങൾ ഓർത്തു കൊള്ളുക നിങ്ങളുടെ ഹൃദയങ്ങളിൽ തടസ്സപ്പെടുത്തുന്ന ദൈവവും ക്രിസ്തുവും നിങ്ങളുമായിട്ട് ബന്ധത്തിൽ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ അത് ഈ ലോകത്തിൻ്റെ എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തെക്കാൾ എന്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്താലും അത് വിഗ്രഹമാണ് ആ അതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം എല്ലാ തടസ്സങ്ങളും നീങ്ങി ആ ഇടയ ശ്രേഷ്ഠനിൽ നിന്ന് ആ ജീവജലം കുടിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അനുദിനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ധ്വനികൾ നമ്മുടെ ഹൃദയങ്ങളിൽ അലയടിക്കട്ടെ അപ്രകാരം അലയടിക്കുമ്പോഴ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന എല്ലാ ചിന്തകളും മാറി മാംസളമായിട്ടുള്ളൊരു ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ അപ്രകാരം ജീവജല നദിയിൽ നിന്ന് കുടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ ആമേ